ദ ജേർണലിസ്റ്റിലേക്ക് സുരേഷ് ഗോപിയെ ഏത് വിധേനയും തൃശ്ശൂരിൽ ജയിപ്പിക്കുമെന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വാശി വിജയിക്കുമോ ഒരു കൂട്ടം പെൺകുട്ടികൾ വട്ടമിട്ട് കെട്ടിപ്പിടിച്ചാൽ സുരേഷ് ഗോപി തൃശ്ശൂര് അങ്ങോട്ട് എടുക്കുമോ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സംഘടിതമായി സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള വാഴ്ത്തുപാട്ടുകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഒട്ടുമിക്ക എന്റർടൈൻമെന്റ് പേജുകളിലും അതുപോലെ തന്നെ വാർത്താ പോർട്ടലുകളിലുമൊക്കെ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പി ആർ വർക്ക് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നിരന്തരമായി ഒരേ സ്വഭാവത്തിലുള്ള ഒരേ ശൈലിയിലുള്ള വീഡിയോകൾ വന്നു നിറയുകയാണ് ഞാൻ ചെറിയൊരു ഉദാഹരണം കാണിക്കാം ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനൽ അതിൽ മണിക്കൂറുകൾക്ക് മുൻപ് വന്ന ഒരു വീഡിയോ നോക്കുക സുരേഷ് ഗോപിയെ പൊതിഞ്ഞ് പെൺകുട്ടികളും ട്രാൻസ്ജെൻഡേഴ്സും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഈ വീഡിയോ മണിക്കൂറുകൾ കൊണ്ട് ഏതാണ്ട് അഞ്ച് ലക്ഷത്തിനടുത്ത് ആളുകൾ കാണുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെ പബ്ലിഷ് ചെയ്ത ഇതേ വീഡിയോ അതേ കണ്ടന്റ് ഇന്ന് രാവിലെ മറുനാടൻ മലയാളിയുടെ സാജൻഷ് കാരിയ അതേപോലെ എടുത്ത് സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അതായത് അതേ ആശയം സുരേഷ് ഗോപിയെ സ്ത്രീകൾ വളയുന്നു സുരേഷ് ഗോപിക്ക് വലിയ ജനപിന്തുണ അതായത് ഈ ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന മുപ്പത്തിയൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു യൂട്യൂബ് ചാനലിൽ വന്ന അതേ കണ്ടന്റ് അതേപോലെ മറുനാടനിലെ സാജൻഷ് കാര്രിയ അതേ കോപ്പി ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നു അത് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്നു അതായത് സുരേഷ് ഗോപിക്ക് അവദാനങ്ങൾ പാടി വീഡിയോകൾ ചെയ്യണമെന്ന ഒരു നിബന്ധന ഓൺലൈൻ മേഖലയിൽ ആർക്കൊക്കെ ഉള്ളതുപോലെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് ഉള്ളതുപോലെ അല്ലെങ്കിൽ ഒരു സംഘടിതമായ പി ആർ വർക്ക് ഓൺലൈനിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി നടത്തുന്നത് പോലെ അതാണിപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഞാൻ എൻ്റെ ചാനൽ മുമ്പ് അഭിപ്രായ വോട്ടെടുപ്പ് കാണത്തിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ച് തൃശ്ശൂരിലെ വോട്ടർമാരുടെ അഭിപ്രായം പഠിച്ചിട്ടുണ്ട് അതിൽ കുറേ പേർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യുമെന്ന് പറഞ്ഞു അത് അതുപോലെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് പക്ഷേ ഇങ്ങനെയൊരു സംഘടിതമായ നീക്കമൊന്നും ആയിരുന്നില്ല പക്ഷേ ഇത് സംഘടിതമായിട്ട് സുരേഷ് ഗോപി ഒരു പരിപാടിയിൽ ചെല്ലുമ്പോൾ കുറേ സ്ത്രീകൾ വന്ന് കെട്ടിപ്പിടിക്കുന്നു ട്രാൻസ്ജെൻഡേഴ്സ് കെട്ടിപ്പിടിക്കുന്നു സുരേഷ് ഗോപി ട്രാൻസ്ജെൻഡേഴ്സിന് വിളമ്പി കൊടുക്കുന്നു ഇത് നൂറിലധികം ചാനൽ ക്യാമറകൾ മൊബൈൽ ക്യാമറകൾ ഒന്നിച്ചു നിന്ന് ഒപ്പിയെടുക്കുന്നു എന്നിട്ട് ഒരേപോലെ അങ്ങ് സംപ്രേഷണം ചെയ്തിട്ട് സുരേഷ് ഗോപി ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ് അദ്ദേഹം തന്നെ തൃശ്ശൂരിൽ ജയിക്കുമെന്ന് സൈഡിൽ കൂടെ പറഞ്ഞു പോകുന്നു പി ആർ വർക്കാണ് എന്ന് കൃത്യമായി തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഈ നീക്കങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറെ പെൺകുട്ടികൾ സുരേഷ് ഗോപിയെ കെട്ടിപ്പിടിച്ചാൽ അല്ലെങ്കിൽ കുറെ വീട്ടമ്മമാർ ചേച്ചിമാർ ട്രാൻസ്ജെൻഡേഴ്സ് ഒരു പരിപാടിയിൽ സുരേഷ് ഗോപിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വട്ടം നിന്ന് കെട്ടിപ്പിടിച്ച് സെൽഫി എടുത്താൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമോ എനിക്ക് ഈ ചോദ്യം സുരേഷ് ഗോപിയുടെ നേരിട്ടാണ് ചോദിക്കാനുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക സുരേഷ് ഗോപി ഒരു സെലിബ്രിറ്റിയാണ് ഒരു എംപിയുമായിരുന്നു അങ്ങനെ ഒരാൾ സ്ത്രീകളോട് എന്നെ കെട്ടിപ്പിടിച്ചോളൂ ഒരു സെലിബ്രിറ്റി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട് എന്ന് പറഞ്ഞാൽ ആര് പോയി നിന്നാലും അയാളൊരു സെലിബ്രിറ്റി ആണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ വന്ന് ഒപ്പം നിൽക്കും തോളത്ത് കൈയിടും സെൽഫി എടുക്കും ചിലപ്പോൾ കെട്ടിപ്പിടിക്കും അതിപ്പോൾ ഒരുപാട് മലയാള സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ഒരുപാട് പരിപാടികൾ നമ്മുടെ കേരളത്തിൽ നടക്കാറുണ്ട് പക്ഷെ അവിടെയൊന്നും ഈ സെലിബ്രിറ്റിയായി വരുന്ന താരത്തെ കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ തോളത്ത് കൈയിടാനോ ഉള്ള അവസരം ഈ ബൗൺസേഴ്സ് കൊടുക്കാറില്ല ആ പരിപാടിയുടെ സംഘാടകരും അവിടെ നിർത്തിയിരിക്കുന്ന സെക്യൂരിറ്റിക്കാരും കൊടുക്കാറില്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ആളുകൾ വരുമ്പോഴൊന്നും ഇങ്ങനെ ഒരു വികാരപ്രകടനം കാണാത്ത ഇവിടെ സുരേഷ് ഗോപി കെട്ടിപ്പിടിക്കുന്നവർ കെട്ടിപ്പിടിച്ചോട്ടെ എന്ന മൈൻഡിൽ നിൽക്കുകയാണ് കാരണം എന്താണ് മാധ്യമപ്രവർത്തകർ കൊടുക്കുക കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടൊരു വിവാദം നിൽക്കുകയാണ് അപ്പോൾ ഞാൻ സ്ത്രീവിരുദ്ധനല്ല സ്ത്രീകൾ മുഴുവൻ എന്നെ കെട്ടിപ്പിടിക്കുകയാണെന്നൊരു പൊതുവികാരം സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കണം അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പി ആർ ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ വിധത്തിൽ ഒരു 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 പി ആർ വർക്കെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു കാഴ്ച ഉണ്ടാക്കുന്നത് അപ്പോൾ സുരേഷ് ഗോപിക്ക് പകരം ഏത് സെലിബ്രിറ്റി വന്നാലും അവരെ കെട്ടിപ്പിടിക്കാനുള്ള അവസരമുണ്ടെന്നറിഞ്ഞാൽ ഇതിൽ കൂടുതൽ സ്ത്രീകൾ പെൺകുട്ടികൾ അമ്മമാരൊക്കെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും സെൽഫി എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് സുരേഷ് ഗോപി അങ്ങോട്ട് തൃശ്ശൂർ പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ ശുദ്ധഭോഷ്ക്കാണ് മണ്ടത്തരമാണ് സുരേഷ് ഗോപിയെ പറ്റിക്കുകയാണെന്ന് പറയേണ്ടി വരും ഒപ്പമുള്ളവർ കാരണം സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ജയിക്കണമെങ്കിൽ ഈ കോഴിക്കോടും ആലപ്പുഴയിലും കൊച്ചിയിലും ഒക്കെ നടക്കുന്ന പരിപാടിയിൽ അതും സിനിമാ പ്രമോഷൻ്റെ ഭാഗമായൊക്കെ നടക്കുന്ന പരിപാടിയിൽ പോയി പങ്കെടുത്തിട്ട് ആളുകൾ കെട്ടിപ്പിടിച്ച് ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് അത് ഓൺലൈൻ മീഡിയകളിലൂടെ വാർത്തയാക്കിയാലൊന്നും സുരേഷ് ഗോപി ജയിക്കില്ല സുരേഷ് ഗോപി തൃശ്ശൂരിൽ കേന്ദ്രീകരിക്കണം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നന്മകൾ ചെയ്യണം തൃശ്ശൂരിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാകണം തൃശ്ശൂരിലെ വിഷയങ്ങൾ സംസാരിക്കണം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി രംഗത്ത് രംഗത്ത് വരണം ഇപ്പോൾ തോൽവിയുടെ കാര്യത്തിൽ ഹാട്രിക് അടിച്ചയാളാണ് പുതുപ്പള്ളിയിലെ ജയിക്ക് പക്ഷേ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ജയിക്കിനെ കുറ്റം പറയില്ല കാരണം അവിടെ തോറ്റാലും ജയിക്ക് സ്ഥിരമായ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ആ ജനങ്ങൾക്കൊപ്പം അവിടെ നിൽക്കുന്നുണ്ട് ഇപ്രാവശ്യം ഭരണവിരുദ്ധ വികാരവും സി പി എമ്മിനോടുള്ള എതിർ അതുപോലെ ഉമ്മൻചാണ്ടി തരംഗവും ഒക്കെയാണ് ജയ്ക്കിന് തിരിച്ചടിയായത് പക്ഷേ ജയ്ക്കിനെ അങ്ങനെ വ്യക്തിപരമായിട്ട് അവിടെ ആരും കുറ്റം പറയുന്നില്ല കാരണം അദ്ദേഹം തോറ്റാലും ആ മണ്ഡലത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെട്ട് കൊണ്ടും അവിടെയുണ്ട് സുരേഷ് ഗോപി അങ്ങനെ ഉണ്ടോ ഒരു കോടി രൂപ ശക്തൻ മാർക്കറ്റിന് കൊടുത്തു നല്ല കാര്യം അംഗീകരിക്കുന്നു പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നു നല്ല കാര്യം പക്ഷെ അതൊക്കെ വളരെ പരിമിതമാണ് ഒരു ജനപ്രതിനിധി ആയിരിക്കുന്ന സമയത്ത് ആ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്തു അതുപോലെ തന്നെ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര സർക്കാരിന്റെ അധികാരമുണ്ടല്ലോ അതുപയോഗിച്ച് കേന്ദ്രത്തിന്റെ എത്ര പദ്ധതികൾ തൃശ്ശൂരിൽ കൊണ്ടുവന്നു അങ്ങനെയുള്ള പല വിഷയങ്ങളിലുമുള്ള ഓഡിറ്റിംഗ് വരുമ്പോൾ ഈ കെട്ടുകാഴ്ചകളൊന്നും മതിയാകാതെ വരും എന്ന് മാത്രമല്ല ക്രൈസ്തവ വോട്ടർമാർ കൂടുതലുള്ള തൃശ്ശൂരിൽ ചെന്നിട്ട് മണിപ്പൂരിലെ വിഷയം നോക്കാൻ അവിടെ ആണുങ്ങളുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് എന്ന് ഈ ക്രൈസ്തവരെ മണിപ്പൂർ വിഷയത്തിൽ പരിതപിക്കുന്ന ക്രൈസ്തവരെ നോക്കി പല്ലിളിച്ച് കാണിച്ച വിഷയം അത് സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയാണ് അതുപോലെ ഈഴവ സമുദായത്തിൽപ്പെട്ട വോട്ടർമാരും അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ സമുദായത്തിൽപ്പെട്ട വോട്ടർമാരുമൊക്കെ കൂടുതലുള്ള തൃശ്ശൂരിൽ ചെന്നിട്ട് എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണമായിരുന്നു ബ്രാഹ്മണത്വമാണ് ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞാൽ അവർ വെറുതെ ഇരിക്കൂ അപ്പോൾ സുരേഷ് ഗോപി ഈ കാണുന്ന കെട്ടുകാഴ്ചകളിലൊക്കെ മയങ്ങിയിട്ട് ഈ ഓൺലൈൻ പുങ്കമന്മാരൊക്കെ തള്ളുന്നത് കേട്ടിട്ട് ഞാൻ ഇപ്പോൾ ജയിക്കുമെന്ന മരക്കോട്ടയൊക്കെ കെട്ടി ഓവർ കോൺഫിഡൻസ് കാണിച്ച് ചിന്തിക്കേണ്ട വിഷയങ്ങളിൽ ചിന്തിക്കാതെ ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെടാതെ ഫോക്കസ് ചെയ്യേണ്ട അടുത്ത് ഫോക്കസ് ചെയ്യാതെ ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പേ ജയിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ ഇങ്ങനെ നടക്കുകയും മാധ്യമ പ്രവർത്തകയുടെ തോളത്ത് തലോടിക്കൊണ്ട് മോളെ എന്നൊക്കെ വിളിച്ച് അത് പിതൃവാത്സല്യമാണെന്ന് പറഞ്ഞാലും നിയമപരമായും അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ കണ്ണിൽ അത് നിലനിൽക്കില്ല തെറ്റാണ് കാരണം ഒരു സ്ത്രീ വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും അവിടെ പോയി തൊടുക എന്ന് പറയുന്നത് മോശം തന്നെയാണ് പക്ഷേ സുരേഷ് ഗോപി ഒരു ലൈംഗിക ചിന്തയോടെ തൊട്ടു എന്ന അഭിപ്രായം എനിക്കില്ല പക്ഷേ സുരേഷ് ഗോപി ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോൾ അത്തരം വിവാദങ്ങൾ അനാവശ്യ വിവാദങ്ങൾ സ്വന്തം പ്രവൃത്തിയിലൂടെ ഉണ്ടാക്കുക അനാവശ്യ ചർച്ചകൾ സ്വന്തം പ്രവൃത്തിയിലൂടെ ഉണ്ടാക്കുക അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി തെരഞ്ഞെടുപ്പ് ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചാൽ സുരേഷ് ഗോപിക്ക് ഒരു പക്ഷേ തൃശ്ശൂരിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അല്ലാതെ ഇത്തരം കെട്ടുകാഴ്ചകൾ ഈ പി ആർ വർക്കുകൾ സെറ്റ് ഇട്ടുകൊണ്ടുള്ള ഒരേ മോഡൽ സ്റ്റോറി അടിക്കൽ ഇതുകൊണ്ടൊന്നും സുരേഷ് ഗോപി തൃശ്ശൂരിൽ രക്ഷപ്പെടുമെന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കാമൻ്റ് ചെയ്യുക